എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പുരുഷ പങ്കാളികൾ എവിടെ തൊടുമ്പോഴായിരിക്കും സ്ത്രീകൾക്ക് കൂടുതൽ വികാരമുണ്ടാവുക എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അതിനാൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായി മനസ്സിലാക്കുവാൻ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കൂ. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. തൻ്റെ ഭർത്താവ് തൊടേണ്ട പോലെ തൊട്ടിട്ടുണ്ടെങ്കിൽ ഏതൊരു സ്ത്രീക്കും ഒരൊറ്റ സ്പർശനത്തിലൂടെ തന്നെ വികാരം സംഭവിക്കും. പക്ഷേ അതിനെ അവളുടെ മനസ്സും വികാര കേന്ദ്രങ്ങളും അറിഞ്ഞു വേണം നിങ്ങൾ അവളെ സ്പർശിക്കുവാൻ. സ്ത്രീകൾക്ക് വികാരം തോന്നുന്ന പല സ്ഥലങ്ങളും അവളുടെ ശരീരത്തിലുണ്ട്. മിക്ക പുരുഷന്മാരും ധരിച്ചു വച്ചിരിക്കുന്നത് അവളുടെ യോനി ഭാഗവും അതുപോലെ സ്ഥലങ്ങളുമൊക്കെ ആയിരിക്കും അവളുടെ വികാര കേന്ദ്രം എന്നതാണ്. എന്നാൽ ഇതിൽ ഒന്നുമല്ല കാര്യങ്ങൾ കിടക്കുന്നത്. സ്ത്രീയെ വികാരവതിയാക്കുവാൻ അവളുടെ ശരീരത്തിൽ മറ്റു പല ഭാഗങ്ങളും അധിക പുരുഷന്മാരും ശ്രദ്ധിക്കാത്ത ഭാഗങ്ങളും സ്ത്രീകളുടെ ശരീരത്തിലുണ്ട്. ഈ ഭാഗങ്ങളിൽ ഒന്ന് മൃദുവായി ഒരൊറ്റ സ്പർശനം തന്നെ മതി സ്ത്രീകൾക്ക് പെട്ടെന്ന് തന്നെ വികാരം സംഭവിക്കും. അപ്പോൾ അത് ഏതൊക്കെയാണെന്നത് നമുക്ക് നോക്കാം. നിങ്ങളുടെ സ്ത്രീ പങ്കാളികൾക്ക് മുമ്പിൽ നിങ്ങൾ ആദ്യം ഒരു പ്രണയിതാവുക. അവളെ പ്രണയം കൊണ്ട് മൂടുന്ന അഥവാ അവളെ മധുര സംഭാഷണങ്ങൾ കൊണ്ട് മനസ്സ് നിറയ്ക്കുന്ന ഒരു പ്രണയിതാവുക. ആദ്യം അവളെ പ്രണയസ്വരത്താൽ അവളെ സന്തോഷിപ്പിക്കുകയും പിന്നെ സ്പർശനത്തിനായി കാത്തു നിൽക്കുകയും ചെയ്യുക. നിങ്ങളും നിങ്ങളുടെ പങ്കാളിയും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് പതിയെ അവളുടെ ഷോൾഡറിൽ ഒന്ന് കൈവച്ച് അവളുടെ കണ്ണുകളിലേക്കൊന്ന് പ്രേമപൂർവം നോക്കി നോക്കൂ. അവളുടെ കണ്ണുകളിലെ നാണവും അതുപോലെ അവളിലെ സന്തോഷവും ഒക്കെ കാണാം. ഈ സമയത്ത് നിങ്ങൾ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി തന്നെ അവളുടെ പിൻകഴുത്തിൻ്റെ ഭാഗത്തേക്ക് ചുണ്ടുകൾ കൊണ്ടുപോകുക. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ സ്ത്രീകളിൽ കുളിരുകോരുന്ന അവസ്ഥ ഉണ്ടാകുന്നു. അങ്ങനെ പതിയെ അവളുടെ പിൻകഴുത്തിൻ്റെ അരികിലേക്ക് കൊണ്ടുവന്ന് അവളെ ചുംബനം കൊണ്ട് സ്പർശിക്കുവാൻ ശ്രമിക്കുക. അഥവാ ചുംബനം കൊണ്ട് ചുംബിക്കാതെ ചുംബിക്കുക എന്ന് പറയാറില്ല. അതായത് ആ ഭാഗത്ത് നിങ്ങളുടെ ചുണ്ടുകളും അവളുടെ പിൻകയത്തും തമ്മിൽ ഒരു സെൻറ്റിമീറ്റർ അകലം പാലിക്കുക. എന്നിട്ട് അവളെ വീക്ഷിക്കുക. അവൾ നിങ്ങളുടെ ചുംബനത്തിനായി കാത്തിരിക്കുകയായിരിക്കും. ഈ സമയത്ത് അവളിൽ കൂടുതലായി ഡോപാമൈൻ ഹോർമോൺ ഉൽപ്പാദിക്കപ്പെടും. കൂടാതെ സ്ത്രീകളെ വികാരവതിയാക്കുന്ന ഈസ്ട്രജൻ്റെ അളവും വർദ്ധിക്കും. പിന്നെ നിങ്ങൾ അറിഞ്ഞൊരു ചുംബനം ഒന്ന് കൊടുത്തു നോക്കൂ. അവൾ ഈ ഒരു ചുംബനം കൊണ്ട് തന്നെ പെട്ടെന്ന് വികാരവതിയാവുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ അവളുടെ ഓരോ ഭാഗങ്ങളിലും നിങ്ങൾ ഇതുപോലെ തുടരുക. അവളെ വീക്ഷിക്കുക. എന്നിട്ട് പതിയെ പതിയെ ധൃതിപ്പെടാതെ വളരെ സാവധാനം അവൾക്കരികിൽ അവളുടെ ഓരോ അവയവത്തെയും ഒരു സ്ത്രീ സൗന്ദര്യത്തെയും നിങ്ങൾ നന്നായി ആസ്വദിക്കുകയും അതുപോലെ സമയമെടുത്ത് ചെയ്തു കൊടുക്കുമ്പോഴേക്കും അവൾ ശരിയായ ഒരു സുഖത്തിൻ്റെ കൊടുമുടിയെ താണ്ടിക്കഴിഞ്ഞിട്ടുണ്ടാകും. അതും നിങ്ങൾ വിചാരിക്കാത്ത എത്രയോ പെട്ടെന്ന് തന്നെ അത് സംഭവിച്ചിരിക്കും അവളിലെ നനവ്. കൂടാതെ രതിമൂർച്ച എന്നതും അവളിൽ നേടിക്കഴിഞ്ഞിട്ടുണ്ടാകും. ഇങ്ങനെ ചെയ്യുന്ന പുരുഷനെ സ്ത്രീകൾ ഒരിക്കലും മറക്കുകയുമില്ല. കൂടാതെ അവർക്കൊപ്പം എപ്പോഴും ഇരിക്കുവാനും നടക്കുവാനും അവർ താല്പര്യപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക് നിങ്ങൾക്ക് ഡെയിലി മിസ്സാവാതെ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.